ഇന്ന് നാം പരിചയപ്പെടുന്നത് രസതന്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ വാതകാവസ്ഥയിലെ ചില കാര്യങ്ങളാണ്. ഈ അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തന്മാത്രകളുടെ ക്രമീകരണം വാതകങ്ങളിലും ദ്രാവകങ്ങളിലും, ബാഷ്പീകരണം, വാതകത്തിൻ്റെ വ്യാപ്തം, വാതകത്തിൻ്റെ മർദ്ദം, വാതകങ്ങളെ ദ്രാവകമാക്കി മാറ്റൽ, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, സംയോജിത വാതക സമവാക്യം, വാതക നിയമങ്ങളുടെ പ്രായോഗിക ഉപയോഗങ്ങൾ എന്നിവയാണ് വാതകാവസ്ഥ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകളുടെ ക്രമീകരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവിടെ ഖരം, ദ്രാവകം, വാതകം ഒരു പാത്രത്തിൽ അടച്ചു വച്ചിരിക്കുകയാണ്. ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. അതിലെ തന്മാത്രകൾ ക്രമീകരണം നേരത്തെ നമ്മൾ കണ്ടതാണ്. ഖരപദാർത്ഥത്തിൽ വളരെ അടുത്തടുത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകർഷണബലം അതുകൊണ്ട് വളരെ കൂടുതലാണ്. തന്മാത്രകൾക്കിടയ്ക്കുള്ള സ്ഥലം വളരെ കുറവാണ്. എന്നാൽ ദ്രാവകങ്ങളാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അകലം വർദ്ധിച്ചു. ഖരപദാർത്ഥത്തിലേക്കാൾ തന്മാത്രകൾക്ക് ആകർഷണബലം കുറവാണ്. അതേസമയം വാതകങ്ങളിലാകുമ്പോൾ അകലം വളരെ കൂടുതലായി, ആകർഷണബലം വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം നോക്കിക്കഴിഞ്ഞാൽ ദ്രാവകത്തിലെ തന്മാത്രകൾ വളരെ വാതകത്തിനേക്കാൾ കുറച്ചും കൂടി അടുത്തടുത്തായി ക്രമീകരിച്ചിരിക്കുകയും ആകർഷണബലം കൂടുകയും കൂടുതലും ഉള്ളതുകൊണ്ട് അവയ്ക്ക് ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും. നിശ്ചിതമായ ആകൃതിക്ക് പകരം അത് ഏത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും ഉള്ളത്. അതേസമയം വാതകത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ ഇരിക്കുന്ന പാത്രത്തിലെ വാതകത്തെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതിയും അതിൻ്റെ ആ പാത്രത്തിൻ്റെ വ്യാപ്തവുമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വാതകങ്ങളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ചലനസ്വാതന്ത്ര്യം വളരെ കൂടുതലായതുകൊണ്ട് ഇവയ്ക്ക് ഊർജവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ദ്രാവകത്തെ വാതകമാക്കി മാറ്റണമെങ്കിൽ കൂടുതൽ ഊർജം ദ്രാവകത്തിന് നൽകിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ദ്രാവകങ്ങൾക്ക് നിശ്ചിത വ്യാപ്തമുണ്ടെങ്കിലും നിശ്ചിത ആകൃതിയില്ല. എന്നാൽ വാതകങ്ങൾക്ക് നിശ്ചിത ആകൃതിയോ വ്യാപ്തവും ഇല്ല. എന്തുകൊണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് ഈ രണ്ട് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കും. അവിടെ തന്മാത്രകളുടെ ക്രമീകരണവും ആകർഷണബലവും തമ്മിലുള്ള അകലവും കൂടി ചേർത്തിട്ട് ഉത്തരമെഴുതുവാൻ എല്ലാവർക്കും കഴിയേണ്ടതാണ്. മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. ഒരു പാത്രത്തിലെടുത്ത ജലം ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ താഴ്ത്തി വച്ചിരിക്കുന്ന തെർമോമീറ്ററിലെ റീഡിംഗ് ആദ്യം ഉയർന്നു എങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിശ്ചലമാകുന്നത് കണ്ടു. തെർമോമീറ്റർ റീഡിംഗ് നിശ്ചലമായത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും? ആദ്യം തെർമോമീറ്റർ റീഡിങ് ഉയരുകയാണ് ഉണ്ടായത്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തെർമോമീറ്റർ റീഡിംഗ് നിശ്ചലമായിരിക്കുന്നു. ഇത് എടുത്തിരിക്കുന്ന ദ്രാവകം ജലമാണ്, ജലം തിളയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജലം തിളയ്ക്കുന്ന താപനില നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസാണ്. പാത്രം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തെർമോമീറ്റർ റീഡിംഗ് നിശ്ചലമായിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്?
ദ്രാവകത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം കണ്ടതാണ്. ഈ അവസ്ഥയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന താപം ഉപയോഗിച്ചിട്ട് അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. ദ്രാവകാവസ്ഥയിൽ നിന്നും ജലം വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ ഊർജം ഉപയോഗിക്കുന്നു. അത് ചൂടാക്കുമ്പോഴുള്ള ആ ഊർജം സ്വീകരിച്ചുകൊണ്ട് അവസ്ഥ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഊർജം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തെർമോമീറ്റർ റീഡിങ് ഉയരുകയില്ല. പൂർണ്ണമായും തിളയ്ക്കുന്നത് വരെ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ താപനില തെർമോമീറ്റർ കാണിക്കുന്നതാണ്. എന്നാൽ ഒരു അടുത്ത ചോദ്യത്തിൽ, ഒരു വാട്ടർ ബോട്ടിലിൽ അല്പം ജലമെടുത്ത് അടച്ചു വച്ചിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രത്യേകിച്ച് ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാരണ താപനിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. ഇതിന് ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടത് ജലത്തെ തിളപ്പിക്കുകയാണ് ചെയ്തത്, ചൂട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഏത് താപനിലയിലും ബാഷ്പീകരണം സംഭവിക്കും. ദ്രാവകത്തിലെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന തന്മാത്രകൾ ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നു. ഏതൊക്കെ തന്മാത്രകൾക്കാണോ മറ്റ് തന്മാത്രകളുടെ ആകർഷണബലത്തെ മറികടന്ന് മുകളിലേക്ക് പോകുവാൻ സാധിക്കുന്നത്, കാരണം തന്മാത്രകൾ തമ്മിലുള്ള നിരന്തര ചലനത്തിൻ്റെ ഫലമായിട്ട് അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഊർജ കൈമാറ്റം നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഊർജ കൈമാറ്റം നടക്കുമ്പോഴത്തേക്ക് ചില തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലാവുകയും അവയ്ക്ക് മറ്റ് തന്മാത്രകളുടെ ആകർഷണബലത്തെ മറികടന്ന് പുറത്തേക്ക് തെറിച്ചു പോകുവാൻ കഴിയുകയും ചെയ്യും. ഇതാണ് ബാഷ്പീകരണം നടക്കുമ്പോൾ സംഭവിക്കുന്നത്. ഏത് താപനിലയിലും ഇത് സംഭവിക്കുന്നതാണ്. ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള തന്മാത്രകളാണ് ഇങ്ങനെ ബാഷ്പാവസ്ഥയിലേക്ക് പോകുന്നത്. അത് നമുക്ക് നിത്യജീവിതത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ നമുക്കറിയാം. വസ്ത്രങ്ങൾ നനച്ചിട്ട് കഴിഞ്ഞാൽ, അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണങ്ങുന്നത്, കാരണം അതിൻ്റെ പ്രതല വിസ്തീർണം വർദ്ധിക്കുമ്പോഴത്തേക്ക് ബാഷ്പീകരണത്തിൻ്റെ തോത് കൂടുതലായിരിക്കും. അതുപോലെ ചൂടുള്ള സമയത്ത് ബാഷ്പീകരണത്തിൻ്റെ തോത് കൂടുതലായിരിക്കും. വാതകത്തിൻ്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട് ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ മോണിറ്ററിൽ കാണുന്നത്. ഇവിടെ മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. 1.20, 2 വരെ അന്തരീക്ഷ മർദ്ദം കൊണ്ടുവരികയാണ്. മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ മുകളിൽ ഭാരം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ബലം വർദ്ധിക്കും.